بسم الله الرحمن الرحيم الحمد لله الحمد لله الواحد المنان الملك الديان الحمد لله اللفظ والغفران الصلاة والسلام على النبي المصطفى المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين افضل عباده امتي قراءه القران الحديث قال شفيعنا محمد مصطفى صلى الله عليه وسلم وعلى اله وصحبه واتباعه اجمعين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا ربي أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي نور إلى سما قلب الغريب كما نورت قلب إمام من
ഖാസി ഹസാരി. നീ ചെയ്ത തെറ്റിൻ്റെ നിറയട്ടെ മന്നാൽ നിന്റെ മുഴുവൻ തലറടി. ഇത് കണ്ട് നിന്നോടലി റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതവിടെന്ന് നീ കരയണം. പറയേണ്ടതാവരോട് യാ റഹ്മാനേ, ഒളിവിൽ കഴിഞ്ഞൊരു പുള്ളിയാണിത് കോനേ. തുറക്കിൻ്റെ പാപം സെയ്യീവരു കാതേ, പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. പരിശുദ്ധവും പവിത്രവുമായ അൽമിന്റെ മജ്ലിസിലേക്ക് നേരത്തെ തന്നെ ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി അൽമ നുകർന്നെടുക്കുന്നതിന് വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട ഉപ്പമാറുമ്മമാർ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും നമുക്ക് പുറത്ത് മാപ്പാക്കി തരികയും ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട നിലയിൽ പരിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഇസ്സത്തോടുകൂടി ലോകത്ത് ജീവിക്കുവാനും ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തെ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് പുന്തിരിച്ചുകൊണ്ട് വിട പറയുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പേ പരലോകത്തേക്ക് യാത്ര ചെയ്തു പോയി നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഉസ്താദുമാർ, നമുക്ക് വേണ്ട പാറിപ്പറന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നു ചെല്ലുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യുവാനുള്ള വിഷയം എന്ന് പറയുന്നത് മടങ്ങാൻ സമയമായി എന്നുള്ള ഒരു വിഷയമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആമുഖങ്ങളൊന്നുമില്ലാതെ ഇൻഷാല്ലാ വിഷയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നാളെ പരലോകത്ത് വിജയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ വാഴ്ന്നു തുടങ്ങി കഴിഞ്ഞാലും എന്തായാലും പുറത്ത് മഴയൊക്കെയാണ്, ഇവിടെ നിന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ രണ്ടു മണിക്കൂറിനകം തന്നെ നമുക്ക് വാഴ നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ തീരുന്നത് വരെ എല്ലാവരും ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ആ ഇരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ആ പുറകുവശത്ത് ഇരിക്കുന്നവരൊക്കെ ഫ്രണ്ടിലോട്ട് ആ സൈഡ് കസേരകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇൻഷാല്ലാ ആ സൈഡിൽ ഇരിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും പെട്ടെന്നാകട്ടെ. ആ പുറകിലുള്ളവരൊക്കെ ഇൻഷാല്ലാ ഇരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ദുആ എല്ലാവരും ഏറ്റു പറഞ്ഞതിന് ശേഷം ഇരിക്കുക. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ يا مقلب القلوب ثبت قلبي على دينك. ഇനി ഇൻഷാ അല്ലാഹ് ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലം എന്താണെന്നുള്ളത് ഉള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് വാഴ്ന്നു കഴിഞ്ഞ് ദുആക്ക് മുമ്പ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു പരിപൂർണമായും ആ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മടങ്ങാൻ സമയമായി എന്നുള്ള ചെറിയൊരു വിഷയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരുപാട് സൂഫികൾ യാത്ര ചെയ്തു പോയ മണ്ണാണ് ഇറാഖ് എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ ബസ്ര എന്ന് പറയുന്ന പുണ്യസ്ഥലം.
ആ ബസറ പട്ടണത്തിൽ നല്ല സൗന്ദര്യമുള്ള മിനുസമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എല്ലാ ദിവസവും അത് രാവിലെ തന്നെ ബസറ പട്ടണത്തിലൂടെ ചുറ്റിക്കറങ്ങിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അത് രാവിലെ തന്നെ ആ പ്രിയപ്പെട്ട ബസറയിലെ ചെറുപ്പക്കാരൻ നല്ല കാണാനുള്ള സൗന്ദര്യമുള്ള ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ബസറയുടെ മാർക്കറ്റിലൂടെ ബസറ പട്ടണത്തിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുമായിരുന്നു. ഒരു ദിവസം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കാണാനുള്ള ഭംഗിയുള്ള മിനുസമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ബസറയുടെ മാർക്കറ്റിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ കറങ്ങി നടക്കുമ്പോൾ നല്ല കാണാനുള്ള സൗന്ദര്യമുള്ള ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ സൗന്ദര്യമേ ചെറുപ്പകാരനല്ലാതെ ആ പെൺകുട്ടിയിലേക്ക് അടുപ്പിച്ചു. ആ പെൺകുട്ടിയുടെ കാണാനുള്ള ഭംഗിയുള്ള കണ്ണുകളുണ്ടല്ലോ, നയനങ്ങളുണ്ടല്ലോ, ആ ചെറുപ്പകാരനല്ലാതെ ആ പെൺകുട്ടിയിലേക്ക് അടുപ്പിച്ചു, ആകർഷിപ്പിച്ചു. ആ പെൺകുട്ടി തന്റെ വിദൂരത്തുള്ള വീട്ടിലേക്ക് ബസറയുടെ മാർക്കറ്റിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങി നടന്നു ചെല്ലുകയാ. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി വീണിട്ട് ആ പെൺകുട്ടിയുടെ പിന്നാലെ കടന്നു ചെല്ലുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു മോശക്കാരിയോ അതൊരു നടപ്പുകാരിയോ ഒന്നുമായിരുന്നില്ല. പിന്നെയോ പടച്ചിറപ്പിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് തത്വയിലധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന സ്വാലിഹത്തായ മുഅ്മിനത്തായ ഒരു പെൺകുട്ടിയായിരുന്നു ഈ പെൺകുട്ടി. ഈ പെൺകുട്ടി നോക്കുമ്പോൾ തന്നെ പിന്നാലെ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. തന്നെ ലക്ഷ്യമാക്കിയിട്ട് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ ആ ചെറുപ്പക്കാരന് മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ പ്രിയപ്പെട്ട ബസറയിലെ സ്വാലിഹത്തായ മുഅ്മിനത്തായ പെൺകുട്ടി അവിടെ നിന്ന് ചോദിക്കുകയാ, കുറേ നേരമായി നീ എന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടല്ലോ, എന്തിനാണ് നീ ഇങ്ങനെ നടന്നു വരുന്നത്, നിനക്ക് പേടിയില്ലേ, നിനക്ക് ലജ്ജയില്ലേ, നാണമില്ലേ എന്ന് ചോദിക്കുമ്പോ ആ ബസറയിലെ ചെറുപ്പക്കാരനെ പെൺകുട്ടിയോട് അവിടെ നിന്ന് തിരിച്ചു ചോദിക്കുകയാ, ഞാൻ ആരെയാ പേടിക്കേണ്ടത്, ഞാൻ ആരിൽ നിന്നാ നാണിക്കേണ്ടത്, ലജ്ജിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബസറയിലെ സ്വാലിഹത്തായ മുഅ്മിനത്തായ പെൺകുട്ടി ബസറയിലെ ഈ ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും അറിയുന്ന പടച്ചിറപ്പിന് നിനക്ക് പേടിയില്ലേ, ഭയമില്ലേ, നിന്റെ രണ്ട് കണ്ണുകളുടെ വഞ്ചനയെ മനസ്സിലാക്കുന്ന അറിയുന്ന അല്ലാഹുവിനെ നീ നാണിക്കുന്നില്ലേ, ലജ്ജിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ചോദ്യങ്ങളെ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് വല്ലാതെ ആഴത്തിൽ ഇവിടെ നിന്ന് കടന്നു ചെല്ലുകയാ. വല്ലാതെ മനസ്സിന് മുറിവേൽപ്പിച്ച് പ്രിയപ്പെട്ടവരെ, എങ്കിലും സൗന്ദര്യമുള്ള പെൺകുട്ടിയാണല്ലോ, ഭംഗിയുള്ള പെൺകുട്ടിയാണല്ലോ, കാണാനുള്ള കണ്ണുകളുള്ള നയനങ്ങളുള്ള പെൺകുട്ടിയാണല്ലോ. ആ പെൺകുട്ടി ഒഴിവാക്കാൻ ഈ ബസറയിലെ ചെറുപ്പക്കാരന് മനസ്സ് വന്നില്ല. ആ ചെറുപ്പക്കാരന് തോന്നിയില്ല പ്രിയപ്പെട്ടവരെ, വീണ്ടും ആ പെൺകുട്ടി തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ആരുമില്ലാത്ത വിജനമായ ആൾതാമസമില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ തന്റെ പിന്നാലെ കടന്നു വരുന്ന ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭയത്തോടുകൂടി പേടിയോടുകൂടി ആ പ്രിയപ്പെട്ട ബസറയിലെ സ്വാലിഹത്തായ മുഅ്മിനത്തായ പെൺകുട്ടി ആ പ്രിയപ്പെട്ട ബസറയിലെ ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, നീ എന്തിനാണ് വീണ്ടും എന്റെ പിന്നാലെ ഇങ്ങനെ കടന്നു വരുന്നത്, എന്റെ ഉദ്ദേശം എന്താ, നിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ബസറയിലെ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞു കൊടുത്തതെന്നറിയോ, ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി പരിശുദ്ധമായ അയ്യന്റെ മജ്ലിസിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെൺകുളേ, ബസറയിലെ ആ ചെറുപ്പക്കാരനെ സ്വാലിഹത്തായ മുഅ്മിനത്തായ പെൺകുട്ടിയോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, പിന്നെ നിന്റെ കാണാനുള്ള സൗന്ദര്യമുള്ള കണ്ണുകളുണ്ടല്ലോ, കാണാനുള്ള ഭംഗിയുള്ള നയനങ്ങളുണ്ടല്ലോ, പിന്നെ ആ കണ്ണുകളാണ് എന്നെ വല്ലാതെ നിന്നിലേക്ക് അടുപ്പിച്ചത്, പിന്നെ ആ കണ്ണുകളാണ് എന്നെ നിന്നിലേക്ക് വല്ലാതെ ആകർഷിപ്പിച്ചത്, പെണ്ണു പോലെ. ആ സമയത്ത് ഈ ബസറയിലെ സ്വാലിഹത്തായ മുഅ്മിനത്തായ പെൺകുട്ടി ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് പറയുകയാ, എന്റെ ആഗ്രഹം എന്താണെങ്കിലും ഞാൻ നടത്തി തരുന്നതാ, എന്റെ അഭിലാഷം എന്താണെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരുന്നതാ, ഒരല്പസമയം ഇവിടെ നീ അടങ്ങിയിരിക്കുക, സമാധാനപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കണ്ട ബസറയിലെ സ്വാലിഹത്തായ മുഅ്മിനത്തായ പെൺകുട്ടി ധൃതിയിൽ വേഗത്തിൽ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. വേഗത്തിൽ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുത്തു കൊണ്ട് വരികയാ, നല്ല മൂർച്ചയുള്ള ഒരു കടാരി എടുത്തു കൊണ്ട് വന്നിട്ട് തന്റെ കാണാനുള്ള ആ സൗന്ദര്യമുള്ള കണ്ണുകളുണ്ടല്ലോ, ഭംഗിയുള്ള നയനങ്ങളുണ്ടല്ലോ, ബസറയിലെ ചെറുപ്പക്കാരനെ വല്ലാതെ ആകർഷിപ്പിച്ച കണ്ണുകളുണ്ടല്ലോ, ആ രണ്ട് കണ്ണുകളും ഈ കത്തി കൊണ്ട് ചൂടുനെടുത്തിട്ട് മിനുസമുള്ള ഒരു തുണിയിൽ പൊതിയുകയാ, മിനുസമുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് തന്റെ വീട്ടുജോലിക്കാരിയുടെ കയ്യിൽ കൊടുത്തു വിടുകയാ. തന്റെ വീട്ടുജോലിക്കാരിയായ പെണ്ണതാ,
ഈ ബസ്രയിലെ ചെറുപ്പക്കാരന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് തന്റെ യജമാനത്ത് കടന്നുവിട്ട സമ്മാനമാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു കൊടുക്കുമ്പോ ബസ്രയിലെ ആ ചെറുപ്പക്കാരൻ പൊതു തുറന്നു നോക്കുമ്പോ സുബഹാനല്ലാ ബസ്രയിലെ സോലിയത്തായ ബാലിനത്തായ പെൺകുട്ടിയുടെ കാണാനുള്ള സൗന്ദര്യമുള്ള ഭംഗിയുള്ള കണ്ണുകളുണ്ടല്ലോ ആ സൗന്ദര്യമുള്ള നയനങ്ങൾ കണ്ടുപോയിട്ട് വേദനയ്ക്കുന്ന മനസ്സുമായിട്ട് സങ്കടപ്പെടുന്ന മനസ്സുമായിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് 3 ദിവസങ്ങൾ ഊണില്ലാതെ ഉറക്കമില്ലാതെ പൊട്ടിക്കറിയുകയാ 3 ദിവസങ്ങൾക്ക് ശേഷം ആ പ്രിയപ്പെട്ട ബസ്രയിലെ സോലിഹത്തായ ബാലിനത്തായ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ ആ പെൺകുട്ടിയോട് മാപ്പ് ചോദിക്കുന്നതിന് വേണ്ടി പൊരുത്തം ചോദിക്കുന്നതിന് വേണ്ടി ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ആളുകളോട് അന്വേഷിച്ചപ്പോൾ ആളുകൾ എന്താ പറഞ്ഞു തന്നിരുന്നോ ആളുകളോട് അന്വേഷിച്ചപ്പോൾ ആളുകൾ എന്താ പറഞ്ഞു തന്നിരുന്നോ ബസ്രയിലെ സോലിഹത്തായ ബാലിനത്തായ പെൺകുട്ടി 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയെന്നുള്ള വാർത്തയാ ചെറുപ്പക്കാരനെ കേൾക്കാ കഴിഞ്ഞിറങ്ങിയേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നൊമ്പരപ്പെടുന്ന മനസ്സുമായിട്ട് വേദനിക്കുന്ന മനസ്സുമായിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ എന്നിട്ട് ശേഷിക്കുന്നതെന്റെ ജീവിതമുണ്ടല്ലോ ശേഷിക്കുന്നതെന്റെ ആയുസ്സുണ്ടല്ലോ പടച്ചറപ്പിന് വേണ്ടി പണയപ്പെടുത്തുകയാ അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുകയാ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് ശേഷിക്കുന്ന ജീവിതം പടച്ചറപ്പിന്റെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു അവസാനം ആരായി തീർന്നറിയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തെറ്റിലേക്ക് പോകാറുള്ള ചെറുപ്പക്കാരനതാ സോഹിതനായ പണ്ഡിതനായ ആരിഫായ മനുഷ്യനായി തീരുകയാ ഹിദായത്തിന്റെ വഴിതിരഞ്ഞെടുത്ത ആയിരക്കണക്കായ കിതാബുകളിൽ പേരെടുത്ത് പറഞ്ഞ 10,000 സോഹിവന്യനായ പണ്ഡിതനായ ആരിഫായി തീർന്ന ആ ബസ്രയിലെ ചെറുപ്പക്കാരന്റെ പേരെന്തെന്നറിയോ ഹസനുൽ ബസരി ഹസനുൽ ബസരി അറിയപ്പെട്ടു പോയെങ്കിലേ എന്റെ പ്രിയപ്പെട്ട ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി കുറഞ്ഞു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്കും അതുപോലെ ഹസൻ ബസ്രി ഇമാമിനെ പോലെ ഹിദായത്തിന്റെ വഴി തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാ അതിനായിരക്കണക്കായ പുസ്തകങ്ങളിൽ നിന്റെ പേര് പറയണമെന്നില്ല അതിനായിരങ്ങളുടെയിൽ നിന്നെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണമെന്നില്ല പത്രമാധ്യമങ്ങളിൽ നിന്റെ പേരും പോയിപ്പെടണമെന്നില്ല നിരപ്പക്കാരാ അന്നയോ ഈ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞു പോയെന്നുള്ള വാർത്തയതാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന സമയത്ത് നിന്റെ മയ്യത്തിനെ കുളിപ്പിക്കും കൊഞ്ഞമോനെ എന്നിട്ട് നിന്റെ കഫൻ പറയും ചെറുപ്പക്കാരാ എന്നിട്ടവർ പറയുന്നയാ തൃപ്തിയിലേക്ക് വാചനപ്പെട്ടാരാത്തിരിക്കുകയാ എന്ന് പറഞ്ഞ തന്റെ മാടി വിളിക്കുന്നുണ്ട് പോലെ അതുകൊണ്ട് ഹിദായത്തിന്റെ വഴി തെരഞ്ഞെടുത്ത നാളെ സ്വർഗത്തിലേക്ക് കടന്നതല്ല നിനക്ക് വഴിയണം അതിന് എന്തൊക്കെയാണ് മാർഗമെന്ന് ഇന്നത്തെ 2 മണിക്കൂർ കൊണ്ടുവരാ നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയാ പൂർണ്ണമായിട്ടും എന്തൊക്കെ പ്രയാസങ്ങൾ സങ്കടങ്ങൾ എന്തൊക്കെ ദുരിതങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിക്കട്ടെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന നാളെ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഉമ്മമാർ സഹോദരങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹിദായത്തിന്റെ വഴി തെരഞ്ഞെടുത്ത് നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാരും ആമീൻ പറയട്ടെ ആമീൻ പറയട്ടെ ആമീൻ പറഞ്ഞാലേ നമ്മുടെ വാദം ഉഷാറാവൂ ആമീൻ സ്വലാത്തൊക്കെ ഉച്ചത്തിൽ തന്നെ ഇൽമിന്റെ മജ്ലിസ് ആണല്ലോ അതിനർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് തരികയാ അല്ലാഹു പരിപൂർണമായും അതിന്റെ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ
ഇല്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ വടകരയിലെ ദാമ്പത്യം എന്നുള്ള വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ആ സമയത്ത് പരസ്പരം ഐക്യത്തോടുകൂടി ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് കടമകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ദമ്പതിമാർക്ക് നാളെ സ്വർഗത്തിന്റെ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ സ്വർഗത്തിന്റെ ആട്ടുകെട്ടിൽ ഇങ്ങനെ ഇരുന്ന് ആടുവാനുള്ള ഭാഗ്യം അല്ലാഹു തരുന്നത് അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തു. കുറെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഇസാറിനെ പോലെ, സിയാദിനെ പോലെ, സൈനുലാബ്ദീനെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. സംഘാടകരിൽപ്പെട്ട ചെറുപ്പക്കാർ കുറച്ചു പേരൊന്ന് ആമീൻ പറഞ്ഞില്ല. അങ്ങനെ വാത് കഴിഞ്ഞു, ദുആ കഴിഞ്ഞു. ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നീ ആമീൻ പറയാത്തത്? ആ സമയത്താണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, അത് ഉസ്താദേ, ഇവിടെ 25-30 വർഷം സഹിക്കണം, ഈ ഐറ്റത്തിന് തന്നെയാണോ നാളെ സ്വർഗത്തിലേ തരുന്നേന്ന്, അതുകൊണ്ടാണ് ഞാൻ ആമീൻ പറയാത്തതെന്ന്. അപ്പൊ നിങ്ങൾ ആമീൻ പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും അങ്ങനെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. ഇന്ന് കുടുംബ ബന്ധത്തിലെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വല്ലാത്ത തകർച്ചയുള്ളവരെ എല്ലാവരുടെ കുടുംബത്തിലുമുണ്ട്. എല്ലാവരും ഇങ്ങനെ മനസ്സിൽ അടക്കി ഒതുക്കി ഇങ്ങനെ ജീവിക്കുകയാ. എവിടെയും പ്രശ്നങ്ങളാ. പ്രിയപ്പെട്ട ഭർത്താവ്, സഹോദരങ്ങള് ഗൾഫിൽ നിന്ന് 2-3 വർഷം പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് 1 മാസത്തെ അതല്ലെങ്കിൽ 1.5 മാസത്തെ 2 മാസത്തെ ലീവില് തന്റെ നാട്ടിലേക്ക് വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ അത് 1 ആഴ്ച അതല്ലെങ്കിൽ 10 ദിവസം വരെ മാത്രമായിരിക്കും. പിന്നെ പ്രശ്നങ്ങളാ. പിന്നെ ആ വീടിന്റെ പരിസരത്ത് കൂടി ആർക്കും കടന്നു പോകാൻ പറ്റില്ല. വല്ലാത്ത പ്രശ്നങ്ങളാ. ഒരു പ്രിയപ്പെട്ട ഭർത്താവ് വിദേശത്ത് 2-3 വർഷം കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് തന്റെ നാട്ടിലേക്ക് അവധിക്ക് വരികയാ. ആ സമയത്ത് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഇങ്ങനെ അടുക്കളയില് ഭാര്യയോടൊപ്പം ഇങ്ങനെ സഹായിച്ച് അടുക്കള ജോലിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സ്നേഹം കൂടിയപ്പോൾ, ഇഷ്ടം കൂടിയപ്പോൾ ആ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, എന്റെ മുത്തേ, എന്റെ ചക്കരെ, കരളെ, ഇനി ഞാൻ വിദേശത്തേക്ക് പോയിട്ട് തിരികെ വന്നില്ല, എന്റെ കാറ്റ് അവിടെ വെച്ച് തീർന്നു പോയി, നീ എന്ത് ചെയ്യും? ആ സമയത്താണ് ആ സ്വാലിഹത്തായ മുഅ്മിനത്തായ ഭാര്യ ഇവിടെന്ന് പറഞ്ഞു കൊടുത്തത്, എന്റെ ശേഷിക്കുന്ന ജീവിതം എന്റെ പ്രിയപ്പെട്ട അനുജത്തിയോടൊപ്പം എന്റെ സഹോദരിയോടൊപ്പം ഞാൻ അങ്ങ് ജീവിച്ചു തീർച്ചു. നല്ല റാഹത്തുള്ള സന്തോഷമുള്ള മറുപടി. എന്നാൽ തിരിച്ച് ഈ പ്രിയപ്പെട്ട സ്വാലിഹത്തായ മുഅ്മിനത്തായ ഭാര്യ ഈ ഭർത്താവിനോട് ചോദിക്കുകയാ, നിങ്ങൾ ഇനി തിരിച്ചു പോയിട്ട് അടുത്ത പ്രാവശ്യം കടന്നു വരുമ്പോൾ ഞാനിവിടെ ഇല്ല, എന്റെ കാറ്റങ്ങ് തീർന്നു പോയി, നിങ്ങൾ എന്ത് ചെയ്യും? ആ സമയത്താണ് ഈ പ്രിയപ്പെട്ട ഭർത്താവ്, അത് നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും, നീ പറഞ്ഞത് പോലെ ഞാൻ ചെയ്യും. എന്താ നീ പറഞ്ഞത്? എന്റെ സഹോദരിയോടൊപ്പം, എന്റെ അനുജത്തിയോടൊപ്പം എന്റെ ജീവിതം ഞാൻ അങ്ങ് ജീവിച്ചു തീർക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ആമീനും അതുപോലെ തന്നെ സ്വലാത്തൊക്കെ നല്ല ഉച്ചത്തിൽ തന്നെ, ഇൽമിന്റെ മജ്ലിസ് ആണല്ലോ, അങ്ങനെ തന്നെ നമ്മൾ ഇൻഷാല്ലാ ചെല്ലണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വാളുകൾ നമ്മൾ കേട്ടു, എത്ര നസീഹത്തുകൾ നമ്മൾ കേട്ടു, നസീഹത്തുകൾ, വാളുകൾ, പ്രഭാഷണങ്ങൾ കേട്ടതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ, അധികമായിട്ട് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഗഹനമായിട്ട് ചിന്തിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ട എത്ര പേരുടെ ചരിത്രം നമ്മുടെ കൺമുമ്പിലുണ്ട്. പെൺകുഞ്ഞ് ജനിച്ചു പോയതിന്റെ പേരിൽ അപമാനഭാരത്താൽ ആ പ്രിയപ്പെട്ട പെൺകുട്ടിയെ, പെൺകുഞ്ഞിന് ജീവനോടെ കുഴിച്ചു കൂടപ്പെട്ടിരുന്ന സമുദായത്തിൽ ആ അറബികൾ കടച്ചിറക്കി പുറത്തു കൊടുത്തെങ്കില് എത്രയും വലിയ തെറ്റെന്ന് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അല്ലാഹു പുറത്തു തരുന്നതാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ചർച്ച ചെയ്ത് കേട്ടുപോയതിന് ശേഷം കള്ളുകുടിയും ചൂതാട്ടവും വിഭചാരവും കല്യാണത്തിലുള്ള ആർഭാടങ്ങൾ, ആചാരങ്ങൾ, ആഡംബരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ, തുടച്ചു മാറ്റാൻ, തരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട ഈ സമുദായത്തിലെ ചെറുപ്പക്കാർക്ക്, ഈ സമുദായത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് കഴിയുന്നില്ല? ഏറ്റവും കൂടുതൽ കല്യാണത്തിൽ ആർഭാടങ്ങൾ, ആചാരങ്ങൾ, ആഡംബരങ്ങൾ നടക്കുന്നത് ഈ കണ്ണൂർ ജില്ലയിലല്ലേ? പ്രിയപ്പെട്ടവരെ, കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ ആർഭാടങ്ങളാ, ആഡംബരങ്ങളാ, അനാചാരങ്ങളാ നടമാടിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ കഴിയണം. ഈ അടുത്ത സമയത്ത് ഞാനൊരു നിക്കാഹ് നടത്തി കൊടുത്തു. നിക്കാഹ് നടത്തി, ദുആ ചെയ്തു. ദുആ ചെയ്തിട്ട് തിരികെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുകയാ, തിരികെ ഇറങ്ങുകയാ, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇറങ്ങുകയാ. ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഒന്നാമത്തെ പടക്കം പൊട്ടുകയാ. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് രണ്ടാമത് പൊട്ടുകയാ. ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോ ഉസ്താദ് ഇറങ്ങുന്ന അനുസരിച്ച് താളത്തിൽ ഇങ്ങനെ ചെറുപ്പക്കാർ പൊട്ടിക്കുമായിരിക്കും.
മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ പൊട്ടിയില്ല. അടുത്ത് നിന്ന് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ചോദിച്ചു, അതെന്താണ് ഈ നാട്ടിൽ എല്ലാ സ്ഥലത്തും സാധാരണ മൂന്നാണല്ലോ, ഇവിടെ ഈ നാട്ടിൽ മൂന്ന് സുന്നത്തില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്തെന്നറിയോ, മൂന്നാമത്തത് ഈ നാട്ടിൽ പൊട്ടിക്കുന്നത് പുതിയ പെണ്ണും പുതിയാപ്പിളയും തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴാ മൂന്നാമത്തെ പടക്കം പൊട്ടിക്കുന്നതെന്ന. എന്തൊരവസ്ഥയാ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ. അതുപോലെ തന്നെ ഇന്ന് ഏതൊരു ഫംഗ്ഷൻ എടുത്തു നോക്കിയാലും മദ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഈ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, മുസ്ലിം സഹോദരന്മാർക്ക് കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ പുത്ര റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമുദായത്തോട് വിളിച്ചു പറഞ്ഞതെന്നറിയോ? മൻശരിബൽ ഖമറ ഫലാത്ത് സ്തപ്പിച്ചു, വൈൻ മരില ഫലാത്ത് ഔദു, വൈൻ മാത്ത ഫലാത്ത് സല്ല അലൈഹി, മദ്യപാനിക്ക് നിങ്ങൾ വിവാഹാന്വേഷണം നടത്താൻ പാടില്ല, മദ്യപാനിക്ക് നിങ്ങളുടെ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, അവൻ രോഗിയായി കഴിഞ്ഞാൽ രോഗസോദർശനം നടത്താൻ പാടില്ല, ഈ ലോകത്തോടെ കിടപറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മയ്യത്ത് പോലെ നമസ്കരിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ മുത്ത റസൂല് പറഞ്ഞു തരുമ്പോൾ മദ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴികെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് കടന്നു വന്നിരിക്കുകയാണല്ലോ. ഏതൊരു ഫംഗ്ഷനിലും മദ്യം വേണം. കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയിൽ ഒരു മുഴു കുടിയൻ മുസ്ലിം നാമധാരിയ കുടിച്ച് മത്തായിട്ട് ഭൂസായിട്ട് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഹെൽമെറ്റ് തലയിൽ ഇട്ടുകൊണ്ട് വന്നു. ആ സമയത്ത് ചെറുപ്പക്കാര് ആ കുടിയനോട് ചോദിച്ചു, എന്തിനാ ഹെൽമെറ്റ് തലയിലിട്ടിരിക്കുന്നത്? ആ സമയത്താണ് ആ മുഴു കുടിയൻ അവിടെ നിന്ന് പറഞ്ഞത്, ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എന്തായാലും ഫിറ്റിലാണല്ലോ, എവിടെയെങ്കിലും ഏതെങ്കിലും ഓടയിൽ വീഴുമ്പോൾ എന്റെ തലയ്ക്കൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഹെൽമെറ്റ് തലയിലിട്ടിരിക്കുന്നേന. എന്തൊരവസ്ഥയാ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. ഒരിക്കൽ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാനു പൊട്ടിക്കരഞ്ഞു കൊണ്ട് അല്ലാഹുവിന്റെ മുത്ത റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാനു പൊട്ടിക്കരഞ്ഞു കൊണ്ട് തേങ്ങിക്കരഞ്ഞു കൊണ്ട് അല്ലാഹുവിന്റെ മുത്ത റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ മുത്ത റസൂൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാനുവിനോട് അവിടെ നിന്ന് ചോദിക്കുന്നു, മറേ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? മറേ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? മറേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അല്ലാഹുവിന്റെ മുത്ത റസൂലിനോട് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, പുറത്തൊരു ചെറുപ്പക്കാരൻ നിന്ന് വല്ലാതെ തേങ്ങിക്കരയുകയാ, വല്ലാതെ പൊട്ടിക്കരയുകയാ, അവന്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാണ് നബിയേ, അവന്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാ. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനോട് ആ ചെറുപ്പക്കാരനെ കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ മുത്ത റസൂൽ പറഞ്ഞു വിടുകയാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനോ ആ ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ മുത്ത റസൂലിന്റെ ചാരത്ത് കൊണ്ടുവന്ന് നിർത്തുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ മുത്ത റസൂൽ ആ ചെറുപ്പക്കാരനോട് നീ എന്തിനാണ് ഇങ്ങനെ തേങ്ങി കരയുന്നത്, പൊട്ടിക്കരയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാ, ഞാൻ ചെയ്തു പോയ ധാരാളം തെറ്റുകുറ്റങ്ങളുണ്ട് നബിയേ, ഒരുപാട് പാപങ്ങളുണ്ട് നബിയേ, ആ പാപങ്ങളാണ് എന്നെ ഇങ്ങനെ കരയിപ്പിച്ചത് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ മുത്ത റസൂൽ ആ ചെറുപ്പക്കാരനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ മഹ്ഫിറത്ത് വിശാലമാണ് ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ മർഹമത്ത് വിശാലമാ ചെറുപ്പക്കാര, അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതാ, നിനക്ക് കരുണ ചെയ്യുന്നതാ. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ മുത്ത റസൂലിനോട് പറയുന്ന നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് വല്ലാതെ പേടിയാവുകയാ, പേടിയാവുകയാ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ കാരണത്താൽ പടച്ച റബ്ബനെ ശിക്ഷിക്കുമോ നബിയേ, എന്നെ ശിക്ഷിക്കുമോ നബിയേ, എനിക്ക് പേടിയാകുന്ന നബിയേ. അല്ലാഹുവിന്റെ മുത്ത റസൂല ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, അശ്രദ്ധമില്ലാഹി ശയാ, നീ അല്ലാഹുവോട് ശിർക്ക് ചെയ്തിട്ടുണ്ട് ചെറുപ്പക്കാര, നീ അല്ലാഹുവോട് പൗത വെച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ പറയുന്നു, ലായ റസൂലല്ലാ, ഇല്ല നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ
ചെറുപ്പക്കാരനോട് കിടന്ന് ചോദിക്കുകയാരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? കൊലപാതകയാണോ എന്ന് ചോദിക്കുന്നതോ? ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ ഇല്ല നബിയേ, ഞാൻ ആരെയും കൊല്ലിട്ടില്ല നബിയേ, എനിക്കാരെയും കൊല്ലാ കഴിയില്ല നബിയേ. കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയുകയാ, ഏഴാകാശ ഭൂമികൾ നിറയെ നീ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു നിനക്ക് പൊറുത്തു തരുന്നതാ, പൊറുത്തു തരുന്നതാ. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്ന നബിയേ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഏഴാകാശ ഭൂമികൾക്ക് താങ്ങാകരി എന്നതിലും അത്രമാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പുത്ര റസൂലാ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, നീ ചെയ്തു പോയ പാപം എന്താണെങ്കിലും എന്നോട് പറഞ്ഞു തരിക, അതിന് പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാ. ആ ചെറുപ്പക്കാരൻ പറയുന്ന സ്തഹീമിങ്ക യാ റസൂലല്ലാ, അത് പറയാൻ എനിക്ക് നാണമാണ് നബിയേ, എന്നയോട് പറയാൻ എനിക്ക് ലജ്ജയാണ് നബിയേ. ഒരിക്കലും നാണിക്കേണ്ട കാര്യമില്ല ചെറുപ്പക്കാരാ, ഒരിക്കലും ലജ്ജിക്കേണ്ട കാര്യമില്ല ചെറുപ്പക്കാരാ. നീ ചെയ്ത പാപം എന്താണെങ്കിലും എന്നോട് പറഞ്ഞു തരിക, അതിന് പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാ. ആ സമയത്ത് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ലോകത്തിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്ന നബിയേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അൻസാറുകളിൽപ്പെട്ട കാണാനുള്ള സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ലോകത്ത് വന്നങ്ങ് വിടപറഞ്ഞു പോവുകയാ. പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ മയ്യത്ത് കുളിപ്പിച്ച് ജനാസ കുളിപ്പിച്ച് കബർ പൊളിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് ജനാസ കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാവരും അവിടെ കബറടക്കം ചെയ്യുകയാ, എന്നിട്ട് സലാം ചൊല്ലി പിരിഞ്ഞു പോവുകയാ. അന്നത്തെ ദിവസം മഗ്രിബ് അന്നത്തെ ദിവസമുണ്ടല്ലോ, പാതിരാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുകയാ, പാതിരാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുകയാ. വല്ലാത്ത ഉറക്കത്തിലാണ് നബിയേ, വല്ലാത്ത നിദ്രയിലാണ് നബിയേ. ആ സമയത്ത് എന്റെ കിടക്കയിൽ നിന്ന് എന്റെ ബെഡിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേൽക്കുകയാ, എന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് നടന്നു ചെല്ലുകയാ, കബർസ്ഥാനിലേക്ക് നടന്നു ചെല്ലുകയാ. ആ പെൺകുട്ടിയുടെ കബർ കവർന്നെടുക്കുന്നതിന് വേണ്ടി, പോഷിക്കുന്നതിന് വേണ്ടി ആ പെൺകുട്ടിയുടെ കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ കബറിന്റെ മണ്ണവിടന്ന് മാറ്റി നബിയേ, എന്നിട്ട് ആ ജനാസ എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് ആ സമയത്ത് ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ സൗന്ദര്യം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാ. ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ സൗന്ദര്യം എന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിപ്പിച്ചു നബിയേ. ആ പെൺകുട്ടിയുടെ ശരീരം ഞാൻ അവിടെ പിച്ച് ചെയ്തു നബിയേ. ആ പെൺകുട്ടിയുടെ ജനാസയോട് ഞാൻ അതിക്രമം കാണിച്ചു നബിയേ. ഞാൻ അവിടെ നിന്ന് വിഭജനിച്ചു നബിയേ. ആ സമയത്ത് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കാലത്തിന്റെ കാലച്ചുകൾ കാലയെ കൂട്ടി കണ്ടിറിഞ്ഞ് കാരുണ്യമാണ് കരടിയവന്ന് കാബാലിക ലോകത്തെ കാട്ടാളന്മാർക്ക് കാണിച്ചു കൊടുത്ത കാലത്തിന്റെ കാരുണ്യത്തിന്റെ കാന്തദാർശികൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ചാടിയിരുന്നേറ്റുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് ദേശത്തോടു കൂടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, ായ ചെറുപ്പക്കാരാടിയായ ചെറുപ്പക്കാരാ, എന്റെ മുന്നിൽ ഒരു ദിവസം പോലും നിൽക്കാൻ പാടില്ല, ചെയ്യുന്നതല്ല ചെറുപ്പക്കാരാ, അല്ലാഹുമത്ത് ചെയ്യുന്നതല്ല ചെറുപ്പക്കാരാ, നിനക്കിതിന് പകരം പണച്ചറപ്പ് തരുന്ന ശിക്ഷ എന്തെയറിയോ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെയറിയോ, നീ നരകത്തിലാ. ആ ചെറുപ്പക്കാരൻ വേദനയ്ക്കുന്ന നൊമ്പരപ്പെടുന്ന സങ്കടപ്പെടുന്ന മനസ്സുമായിട്ട് ചുറ്റുപിടുത്തുകൊള്ളുന്ന മരുഭൂമിയിലേക്ക് ഓടി ചെല്ലുകയാ. എന്നിട്ട് ഏഴ് ദിവസങ്ങൾ ഊണില്ലാതെ ഉറക്കമില്ലാതെ പണച്ചറപ്പിന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തിയിട്ട് പൊട്ടിക്കിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാ, പൊട്ടിക്കിറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ പണച്ചവരേ, എന്റെ പാപിയായ അടിമയാണ് റബ്ബേ, എന്റെ പാപിയായ അടിമയാണ് റബ്ബേ, പ്രവാചകൻ പോലെ
പോലും എന്റെ പാപങ്ങളെ കുറിച്ച് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ എന്നെ ആട്ടിയോടിച്ചുറച്ചേ. നീ മാത്രമാണ് എന്റെ പ്രതീക്ഷ അല്ലാ, നീ മാത്രമാണ് എന്റെ പ്രതീക്ഷ റബ്ബേ. നീ എന്റെ പാപങ്ങളെ പുറത്തു തരണേ അല്ലാ. നീ എനിക്ക് മഗ്ഫിറത്ത് ചെയ്തില്ല എങ്കിൽ, മർഹമത്ത് ചെയ്തില്ല എങ്കിൽ എന്റെ ശരീരത്തെ നീ കരിച്ചു കളയണ റബ്ബേ, എന്റെ ശരീരത്തെ നീ കത്തിച്ച് ചാമ്പലാക്കണ അല്ലാ. ആ സമയത്ത് ഇതിന് ലോകത്തിൽ നിന്ന് റൂഹുൽ അമീന് മലക്ക് ജിബ്രീൽ ഓടിപ്പോയിട്ട് ആ ചെറുപ്പക്കാരനെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ സഹാബത്ത് കൂട്ടിക്കൊണ്ടുവരികയാ. അന്നത്തെ ദിവസം മകരവ് നമസ്കാരത്തിൽ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പങ്കെടുക്കുക. മകരവ് നമസ്കാരത്തില് പാരായണം ചെയ്തതിന് ശേഷം മോദിയ സൂറത്തേടെന്നറിയോ? സൂറത്ത് പ്രകാശം പാരായണം ചെയ്യുകയാ. ഒരു പ്രാവശ്യം മോദിയാലായിരമായ തോലിയതിന്റെ പ്രതിഫലം ലഭിക്കുന്ന സൂറത്ത് പ്രകാശം പാരായണം ചെയ്യുകയാ. കബറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കബറിന്റെ ആശയം വരുന്ന ആയത്തുകളോട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കേട്ടുപോയപ്പോൾ നമസ്കാരത്തിന് കബറിനെ കുറിച്ച് ചിന്തിക്കുകയാ, കബറിന്റെ അദാബുകളെ കുറിച്ച് ചിന്തിക്കുകയാ, അല്ലാഹുവിന്റെ പരലോകത്തുള്ള അദാബുകളെ കുറിച്ച് ചിന്തിച്ചു പോയിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സുമായിട്ട് നമസ്കാരത്തിന് സുജൂദിൽ വീണുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നമസ്കാരത്തിൽ മരിക്കാ കഴിയണം കൊണ്ട് പോലെ മരിക്കാ കഴിയണം പ്രിയപ്പെട്ട ചെറുപ്പക്കാര. ഇതൊക്കെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രങ്ങളല്ലേ, സംഭവങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയല്ലേ പ്രിയപ്പെട്ട യുവാക്കളെ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളമെന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പേരുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, എത്രയോ രോഗങ്ങളെ പണച്ചിറപ്പ് കൊടുത്തുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട സഹോദരനാ ആ പ്രിയപ്പെട്ട സഹോദരൻ, ലതീഫ് എന്ന പേരുള്ള സഹോദരൻ. എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്നെപ്പോഴാ വിട പറഞ്ഞു പോകുന്നതെന്നറിയോ? ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ജുമാ ദിവസമുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ. ആ വെള്ളിയാഴ്ച ദിവസമാണ് മഗ്രിബ് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ നമസ്കാരത്തിലേക്ക് കടന്നു വരിക, വിജയത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതൊരു പ്രിയപ്പെട്ട ലതീഫ് എന്ന് പറയുന്ന സഹോദരന്റെ ശ്രവണപടങ്ങളിലേക്ക് അടിച്ചു കയറുന്ന സമയത്ത് ഒന്നുവടുത്തിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരുമ്പോ അതിനവിടെ നിർത്താമത്ത് കൊടുക്കുകയാ. അത് കാമത്തി കൊടുക്കുന്ന സമയത്ത് മാമദാ മിഹ്റാബിലേക്ക് കയറി നിന്നുകൊണ്ട് ദീയത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തിൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുകയാ. ആ പ്രിയപ്പെട്ട ലതീഫ് എന്ന് പറയുന്ന സഹോദരൻ ഒന്നാമത്തെ സഫിലേക്ക് കടന്നു വന്നിട്ട് മഗ്രിബ് നമസ്കാരത്തിന്റെ ദീയത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തിൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുന്ന സമയത്താ അബുദുല്ലാഹു മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രിയപ്പെട്ട ലതീഫ് എന്ന് പറയുന്ന സഹോദരന്റെ ചാരത്തേക്ക് കടന്നു വന്നതെങ്കിൽ എവിടെ വെച്ചാ മരണപ്പെട്ടതെന്നറിയോ? ദുനിയാവിലെ പണച്ചിറപ്പിന് ഏറ്റവും മിച്ചപ്പെട്ട സ്ഥലമായ സുജൂദ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, പള്ളിയിൽ വെച്ച് ഉലൂയിലെ നമസ്കാരത്തിൽ സുജൂദിൽ കടന്നുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട ലതീഫ് എന്ന് പറയുന്ന സഹോദരനെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതെങ്കിൽ ഇതുപോലെ മരിക്കാ കഴിയണം പ്രിയപ്പെട്ടവരെ. നമസ്കാരത്തിൽ മരിക്കാ കഴിയണം, സുജൂദിൽ കടന്നുകൊണ്ട് മരിക്കാ കഴിയണം. അല്ലാഹുവിന്റെ ദുനിയാവിലേറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളുണ്ടല്ലോ.
സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ, നമസ്കരിക്കുന്ന അവസ്ഥയിൽ, ഉദുവിൽ മരിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ പറച്ചവരെ, പരിശുദ്ധമായ ഈ മാസത്തിന്റെ മജ്‌ലിസിന്റെ പവർ കൊണ്ട് അതിനുള്ള ഭാഗ്യം നീ നമുക്ക് തരണ റബ്ബേ, നീ തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹുവേ പടച്ചവനെ, എന്റെ അന്ത്യം നീ നന്നാക്കണ റബ്ബേ, നല്ല മരണം തരണേ അല്ലാ എന്നെ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ കഴിയണം. അല്ലാതെ കുടിച്ച് മത്തായി അല്ലെങ്കിൽ വെള്ളമടിച്ചിട്ട് ഏതെങ്കിലും ഓടയിൽ വന്ന് വീണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരാ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നത്? ആരാ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ നമ്മളെ കുറിച്ച് ഓർമ്മിക്കുന്നത്? ആരും ഓർമ്മിക്കില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ആകാശ ഭൂമികൾ നമ്മുടെ വേദന, നമ്മുടെ വിട പറയലിന്റെ വേദനയോർത്ത് പൊട്ടിക്കരയണം പ്രിയപ്പെട്ടവരെ. അമ്മയോർത്തിട്ട് കരയണം. അള്ളാഹു തആല ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മരണം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ റമദാനിലേക്ക് കടന്നു വരികയാ. ആ വിശുദ്ധമായ റമദാന് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലുണ്ട് നിരത്തി വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധമായ റമദാനിൽ മാത്രമേ തൗബയുള്ളൂ, റമദാനിന്റെ 27-ാം രാവിലെ മാത്രമേ തൗബയുള്ളൂ എന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. എപ്പോഴും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് വേദനിക്കുന്ന മനസ്സുമായിട്ട് കവിൾത്തടത്തിലൂടെ കണ്ണുനീർ തുള്ളികളെ ചാലിട്ടൊഴുകിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഇബാദത്ത് വേണ്ട, തൗബ വേണ്ട, ദുആ വേണ്ട, ഒരു നമസ്കാരങ്ങളും ഒന്നും വേണ്ട, ഖുർആൻ പാരായണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു കഴിഞ്ഞാൽ, ദുനിയാവിന്റെ ആർഭാടത്തിന്റെ ആഡംബരത്തിന്റെ പിന്നാലെ പരക്കം പായുമ്പോൾ ഈ ദുനിയാവിനെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കണം. ഈ ദുനിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയാ, അദ്ദുനിയാ സലാത്തു തയ്യാം. ദുനിയാവെന്ന് പറയുന്നത് മൂന്നേ മൂന്ന് ദിവസങ്ങളാണ്. ദുനിയാവെന്ന് പറയുന്നത് ഈ ജീവി നാം ജീവിക്കുന്ന നശ്വരമായ ഈ ദുനിയാവ്, ഈ ദുനിയാവെന്ന് പറയുന്നത് മൂന്നേ മൂന്ന് ദിവസങ്ങളാണ്. ഒന്നാമത്തെ ദിവസം യൗമുന അംസി, ഇന്നലത്തെ ദിവസമാണ്. ഇന്നലത്തെ ദിവസം എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു പോയത് ഒരിക്കലും നമുക്ക് തിരികെ ലഭിക്കില്ല. കഴിഞ്ഞു പോയ ദിവസമോ മാസമോ വർഷമോ നമ്മുടെ ബാല്യമോ യൗവനമോ ഇതൊന്നും നമുക്ക് തിരികെ ലഭിക്കില്ല. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർമ്മിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ ദിവസമാണ്. നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ ആഫിയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമോ നമുക്കറിയില്ല. അപ്പോൾ ആ ഈ രണ്ട് ദിവസങ്ങളെ കുറിച്ച് ഓർമ്മിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ബക്കറ്റ് ഇലക്ഷന്റെ സമയമായി. നേരത്തെ തന്നെ പ്രിയപ്പെട്ട സംഘാടകർ ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരൊറ്റ നിയത്തിന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ ഭവനത്തിന്റെ മുന്നിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ മാസത്തിൽ നല്ല മഴയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ ചുരിയുകയാണ്. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ നിയത്ത് ഇപ്പോഴും തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്നൊരു തുകയെടുത്ത് വെച്ചിട്ട് പടച്ചറപ്പേ. ലോകത്തിൽ നിന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം. എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം RCC അകത്തളത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ എത്രയോ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, 10 വയസ്സായ, 12 വയസ്സായ, 15 വയസ്സായ പൊന്നുമക്കൾ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല, വെള്ളമിറക്കാൻ കഴിയുന്നില്ല, വേദന കൊണ്ട് ഇങ്ങനെ പുളയുകയാ പ്രിയപ്പെട്ടവരെ. ഈ അടുത്ത സമയത്ത് 3 വയസ്സുള്ള ഒരു പൊന്നുമോളെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം എന്ന് പറയുന്ന സ്ഥലത്ത് RCC നിന്ന് മടക്കി വിട്ട പൊന്നുമോള, ആ പൊന്നുമോളെ കാണുന്നതിന് വേണ്ടി ചെന്ന് സുബ്ഹാന റബ്ബി, വേദന സഹിക്കാൻ കഴിയാതെ ആ പ്രിയപ്പെട്ട 3 വയസ്സുള്ള പൊന്നുമോള് നിലത്ത് കിടന്ന് ഉരുളുകയാ പ്രിയപ്പെട്ടവരെ. മാതാപിതാക്കൾ ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ അവസ്ഥ കണ്ടിട്ട് വല്ലാതെ പൊട്ടിക്കരയുകയാ. ആ സമയത്തെന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ നമുക്കുമുണ്ടല്ലോ മക്കൾ, ഇതുപോലൊരു രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് താങ്ങാനും ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരൊറ്റ നിയത്ത് അല്ലാഹുവെ പടച്ചവരെ, നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബക്കാരെയൊക്കെ, സ്നേഹിതന്മാരെയൊക്കെ ഇതുപോലുള്ള ക്യാൻസർ എന്ന് പറയുന്ന, ട്യൂമർ എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കുക.
ചിന്തിക്കണേ അല്ലാ, ഒറ്റ നീയത്തോട് കൂടി ഇൻഷാല്ലാ ഇപ്പോഴേ തന്നെ നിങ്ങൾ ഒരു തുക എടുത്ത് വെക്കുക. 50 ആണ്, 100 ആണ്, 500 ആണ്, ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതിന്റെ പ്രിയപ്പെട്ടവരെ, അസദഖത്തുറത്തുൽ ബലാ, നമ്മൾ കൊടുക്കുന്ന ഈ ബക്കറ്റിലിടുന്ന സംഭാവനയുണ്ടല്ലോ, അപകടങ്ങൾ, ബലാ, മുസീബത്തുകൾ, രോഗങ്ങളെയൊക്കെ തട്ടിമാറ്റുകയാ, ഒരു സംശയവുമില്ല. ഇൻഷാല്ലാ ഇപ്പോഴേ തന്നെ നിങ്ങൾ എടുത്ത് വെക്കുക, ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما يتبراني അല്ലാഹുവേ പടച്ചവനെ, ബക്കറ്റുമായിട്ട് നിന്റെ പ്രിയപ്പെട്ട സംഘാടകർ ചെറുപ്പക്കാർ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം 50 ആണ്, 100 ആണ്, 200 ആണ്, 500 ആണ് ഇടുന്നത് നിനക്കറിയാം റബ്ബേ. അവരുടെ നിയ്യത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ആപത്ത് വിപത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളിൽ സംഭാവന ഇടുന്ന ആർക്കും ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, തളർവാദം പോലുള്ള രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷയ്ക്കല്ല റഹ്മാനെ, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നീ കാക്കണയല്ല, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണയല്ല. അല്ലാഹുവേ നമ്മുടെ മക്കളെ കാക്കണയല്ല, നമ്മുടെ മാതാപിതാക്കളെ, ഭാര്യമാരെ, നമ്മുടെ സഹോദരങ്ങളെ, ഉസ്താദുമാരെ, അല്ലാഹുവേ പരിശുദ്ധമായ പവിത്രമായ ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, അല്ലാഹുവേ നമ്മുടെ പൊന്നു മക്കൾ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ, കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ ക്യാൻസറിന്റെ ഏതെങ്കിലും ഒരണു നമ്മുടെ ശരീരത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ പരിശുദ്ധമായി മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ദുആഇന്റെ, ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ആ അണുക്കളെ നീ കരിച്ചു കളയണേ അല്ലാ, അതിനെ നീ നശിപ്പിക്കണേ റബ്ബേ. سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. അപ്പൊ ഈ കഴിഞ്ഞു പോയ രണ്ട് മൂന്ന് ദിവസങ്ങൾ, അതിൽ ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ദിവസമാണ്, രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ ദിവസമാണ്. ഈ രണ്ട് ദിവസങ്ങളെ കുറിച്ച് ഓർമ്മിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെയോ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാ, നീ നിലകൊള്ളുന്ന ഇന്നത്തെ ഈ ദിവസമുണ്ടല്ലോ, ഈ ദിവസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് മുന്നേറണമെന്ന് അല്ലാഹുവിന്റെ മുത്തറസൂർ നമുക്ക് പറഞ്ഞു തരികയാ. അതല്ലാതെ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായാ പാടില്ല പ്രിയപ്പെട്ടവരെ. ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുന്നതാരുന്നല്ലോ അല്ലാഹുവിന്റെ മുത്തറസൂർ നമുക്ക് പറഞ്ഞു തരികയാ. ദുനിയാ കുല്ലു ഹാജീഫാ ശവത്തിന്റെ പിന്നാലെ ശവത്തിന്റെ പിന്നാലെ പരക്കം പായുന്നത് നായ്ക്കളാണെന്ന് അല്ലാഹുവിന്റെ മുത്തറസൂൽ പറഞ്ഞു തരുമ്പോൾ ദുനിയാവിൽ ആഖിറത്തിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല. നമ്മുടെ സമ്പത്താ, നമ്മുടെ ജോലിയാണ്, ദുനിയാവിന്റെ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞുകൊണ്ട് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഇബാദത്തുകളെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് കാരണത്താൽ പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ 4 നഷ്ടങ്ങൾ തരികയാ. ദുനിയാവിൽ വെച്ച് 4 നഷ്ടങ്ങൾ പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ തരികയാ. അല്ലാഹുവിന്റെ മുത്തറസൂൽ നമുക്ക് പറഞ്ഞു തരികയാ, ആഖിറത്തിനേക്കാൾ പരലോകത്തേക്കാൾ ദുനിയാവിന് നിന്റെ ജീവിതത്തിൽ നിന്റെ മനസ്സിൽ നീ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അത് കാരണത്താൽ പടച്ച റബ്ബ് 4 നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ തന്നുകൊണ്ട് പരീക്ഷിക്കുകയാ. ഒന്നാമത്തെ നഷ്ടം എന്തെന്നറിയോ, ഒന്നാമത്തെ നഷ്ടം എന്തെന്നറിയോ, അമ്മുല്ലായോ അനുഭവപദ, ഒരിക്കലും തീരാത്ത പ്രയാസങ്ങൾ തന്നുകൊണ്ട്, സങ്കടങ്ങൾ തന്നുകൊണ്ട് പടച്ച റബ്ബ് നമ്മെ പരീക്ഷിക്കുകയാ. എന്നും സങ്കടമാണ്, പ്രയാസമാണ്, മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ, മാതാപിതാക്കളുടെ വിഷയത്തിൽ, ജോലിയുടെ, ബിസിനസിന്റെ വിഷയമോർത്ത് എന്നും വല്ലാത്ത പ്രയാസമാ, സങ്കടമാ. ഇത് ഒന്നാമത്തെ നഷ്ടമാണെങ്കിൽ ദുനിയാവിൻ ആഖിറത്തിനേക്കാൾ നിന്റെ ജീവിതത്തിൽ നിന്റെ മനസ്സിൽ നീ സ്ഥാനം കൊടുത്തു പോയാൽ പടച്ച റബ്ബ് രണ്ടാമതായിട്ട് തരുന്ന നഷ്ടം എന്തെന്നറിയോ,
ഒഴിവില്ലാത്ത ജോലി തന്റെ ജീവിതത്തിൽ അല്ലാഹു ഇട്ട് തന്നുകൊണ്ട് പരീക്ഷിക്കുക, തന്നുകൊണ്ട് പരീക്ഷിക്കുക, ജോലി ചെയ്യുക, സമ്പാദിക്കുക, കഷ്ടപ്പെടുക, പണമുണ്ടാക്കുക, അത് അനുഭവിക്കാനോ ആസ്വദിക്കാനോ ഉള്ള യോഗം അല്ലാഹു തന്റെ ജീവിതത്തിൽ തരുന്നതല്ല. ഇത് രണ്ടാമത്തെ നഷ്ടമാണെങ്കിൽ മൂന്നാമത്തെ നഷ്ടം എന്തെന്നറിയോ? എത്ര സമ്പാദിച്ചാലും തീരാത്ത ദാരിദ്ര്യമുണ്ടല്ലോ, പട്ടിണിയുണ്ടല്ലോ, ഫക്കറുണ്ടല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നുകൊണ്ട് പടച്ചിറപ്പ് പരീക്ഷിക്കുകയാ. ദുനിയാവിനാഹരത്തിനേക്കാൾ പരലോകത്തെക്കാൾ നിന്റെ ജീവിതത്തിൽ നിന്റെ മനസ്സിൽ നീ സ്ഥാനം കൊടുത്തു പോയാൽ പടച്ചിറപ്പ് നാലാമത് തരുന്ന പരീക്ഷണം എന്തെന്നറിയോ? നഷ്ടമെന്തെന്നറിയോ? ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ നിന്റെ മനസ്സിൽ അല്ലാഹു കുത്തി നിറച്ചു തരികയാണ്. ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ആഗ്രഹങ്ങൾ നിന്റെ മനസ്സിലുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതിൽ ഒരാഗ്രഹം പോലും അല്ലാഹു നിറവേറ്റി തരുന്നതല്ല, ഒരാഗ്രഹം പോലും അല്ലാഹു നിർവഹിച്ചു തരുന്നതല്ല. എന്തിന്റെ കാരണത്താലും പറയൂ? ദുനിയാവിനെ നീയെ പ്രണയിച്ചു പോയത് കൊണ്ടാ, പ്രേമിച്ചു പോയത് കൊണ്ടാ, സ്നേഹിച്ചു പോയത് കൊണ്ടാ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മുത്ത റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത്, ദുനിയാവിനോടുള്ള പ്രേമമുണ്ടല്ലോ, പ്രണയമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ, അത് മുഴുവൻ തെറ്റുകുറ്റങ്ങളുടെയും ഹെഡാണെന്ന് അല്ലാഹുവിന്റെ മുത്ത റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് പറഞ്ഞു തരികയാ, പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ടാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു തെറ്റവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഇന്നൽ മുഅ്മിന ഇദാ അദ്നബദം കാലത്തുൽ ഖിതതു സൗദാ ഫീ ഖൽബിഹി, ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വീഴുകയാ. ഒരു വിശ്വാസിയായ മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോ ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വീഴുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കറുത്ത പുള്ളി എപ്പോഴാ പടച്ചിറപ്പ് മാച്ചു കളയുന്നതെന്നറിയോ? എപ്പോഴാ പടച്ചിറപ്പ് മാച്ചു കളയുന്നതെന്നറിയോ? അവൻ തൗബ ചെയ്യുമ്പോൾ, ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, സദഖ കൊടുക്കുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ, ഖുർആനോദപ്പ ദിക്റുകൾ ചൊല്ലുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, ആ കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ എന്റെ പടച്ചിറപ്പ് കഴുകി വെളിപ്പാക്കി തരികയാ. സ്ഫടിക സമാനമായ രീതിയിൽ അവന്റെ ഹൃദയത്തെ അല്ലാഹു കഴുകി വെളിപ്പാക്കി തരികയാ. പക്ഷേ ഒരു തെറ്റ് ചെയ്ത്, രണ്ട് തെറ്റ് ചെയ്ത് തെറ്റിന്റെ കൂമ്പാരങ്ങളുമായിട്ട് ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ കറുത്ത ഒരു പുള്ളി വീഴുകയാ, രണ്ട് പുള്ളി വീഴുകയാ, അവസാനം കറുത്ത പുള്ളികളെ കൊണ്ട് ഹൃദയം അവിടെ നിന്ന് നിറഞ്ഞു പോവുകയാണ്. ഈ ഹൃദയം പാപങ്ങളെ കൊണ്ട്, പുള്ളികളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന് സീല് വെക്കപ്പെടുകയാ, ഹൃദയം അവിടെ നിന്ന് മരവിച്ചു പോവുകയാണ്. ഹൃദയം മരവിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്നെ എത്ര വാത് കേട്ടിട്ടും കാര്യമില്ല, എത്ര നസീഹത്ത് കേട്ടിട്ടും കാര്യമില്ല, എത്ര നമസ്കരിച്ചിട്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചിറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാലും ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്നതല്ല, സ്വീകരിക്കുന്നതല്ല, സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ടല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്ര സമയത്ത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കുടുംബക്കാര് കിടന്നുറങ്ങുന്നു, എട്ടെടുത്ത് ഓണാക്കിയിട്ട് എട്ടിലൂടെ അശ്ലീലതയുടെ അഴിഞ്ഞാട്ടം കണ്ടുകൊണ്ട് രസിക്കുന്നത് എന്തുകൊണ്ടാ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയം മരവിച്ചു പോയത് കൊണ്ടാ, ഹൃദയം സീല് വെക്കപ്പെട്ടു പോയത് കൊണ്ടാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശത്ത് ചോര ചീരാക്കി കഷ്ടപ്പെടുന്ന സമയത്ത്, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് കാമുകന്റെ ഫോൺ വരുന്നതിന് വേണ്ടി, കോള് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഹൃദയം മരവിച്ചു പോയത് കൊണ്ടാ? തെറ്റിലേക്ക് നടന്നു പോകുന്നത് എന്തുകൊണ്ടാ? മുസ്ലിം സഹോദര, നിന്റെ ഹൃദയത്തിൽ തീര് വെക്കപ്പെട്ടു പോയത് കൊണ്ടാ? നാളെ പരലോകമാകുന്ന മഹാസഭയാകുന്ന മഹാകോടതിയിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്റെ ശരീരത്തോട് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ചിട്ട് എന്റെ ശരീരത്തോട് നീ ഒന്ന് ഹിസാബ് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ മുത്തു റസൂൽ നമുക്ക് പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര,
നെറ്റൊക്കെ വലിച്ചെറിഞ്ഞു. ഇബാദത്തിന്റെ നമസ്കാരത്തിന്റെ സമയത്തൊക്കെ ബാങ്ക് വിളി കേൾക്കുമ്പോഴും ആ സമയത്തൊക്കെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഫേസ്ബുക്ക് എടുക്കുകയാ, വാട്സപ്പ് എടുക്കുകയാ, ചാറ്റ് തന്നെ ചാറ്റ്. എന്തൊരവസ്ഥയാ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പോലും കൃത്യമായിട്ട് നമസ്കരിക്കാൻ, കൃത്യമായിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട യുവ തലമുറയ്ക്ക് കഴിയുന്നില്ല. കാരണം നമുക്ക് നമസ്കാരം ഇഷ്ടമല്ല, ഇബാദത്ത് ഇഷ്ടമല്ല, വാങ്ങുവിളി കേൾക്കുന്നത് ഇഷ്ടമല്ല, ഖുർആൻ ഓതുന്നത് ഇഷ്ടമല്ല, ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് എപ്പോഴും നെറ്റിലൂടെയാ നമ്മുടെ സമയം നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയതിന്റെ കാരണത്താൽ, അല്ലാഹുവിന്റെ ഇബാദത്ത് ഇഷ്ടപ്പെട്ടു പോയതിന്റെ കാരണത്താൽ, ലോകത്തിന്റെ ഹബീബിനെ സ്നേഹിച്ചു പോയതിന്റെ കാരണത്താൽ, ശത്രുക്കളെ കഴുമരത്തിലേക്ക് തൂക്കുമരത്തിലേക്ക് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവസാനത്തെ ആഗ്രഹം ചോദിക്കുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞതെന്നറിയോ? എന്റെ പടച്ചിറപ്പിന് വേണ്ടി അവസാനമായിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നതിനുള്ള സമയം തരണമെന്നാ പറഞ്ഞു പോയത് പ്രിയപ്പെട്ടവരെ. എന്തിന്റെ കാരണത്താലെന്നറിയോ? പടച്ചിറപ്പിനെ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ, നമസ്കാരം ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ, സുജൂദ് ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. നമസ്കാരം കല ആക്കി ചെറുപ്പക്കാരാ, എത്ര സുജൂദ് പാഴാക്കി പൊന്നുപോലെ. അതുകൊണ്ട് മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. എല്ലാം വലിച്ചെറിഞ്ഞു. മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു മണിക്കൂർ സമയം, ഏത് പള്ളിയുടെ പരിസരത്ത് നോക്കിയാലും പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ഒരു 17, 18, 19 വയസ്സുള്ള ചെറുപ്പക്കാര് ഒരു ബാച്ച, 20 കഴിഞ്ഞ് 25 വരെയുള്ള അടുത്ത ബാച്ച പള്ളിയുടെ പരിസരത്ത് തന്നെ കാണും, പിന്നെ 30, 35 വരെയുള്ള അടുത്ത ബാച്ച. എന്തൊരവസ്ഥയാ, മൊബൈൽ എടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക തന്നെയാ, മൊബൈലിലൂടെ സമയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരിമാർ ആ സമയത്ത് എന്താ ചെയ്യുന്നത്? സീരിയലിന്റെ മുമ്പേ അവർക്ക് പിന്നെ സീരിയല്, മഗ്രിബ്, ഇശാം, സുബൈ എല്ലാം കൂടെ ഒരുമിച്ച് ജമ്പാക്കുകയാ, ജമ്പ്. എന്തൊരവസ്ഥയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഞാൻ ജോലി ചെയ്തിരുന്ന, നേരത്തെ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം ജില്ലയിലെ കരകുളം എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ വെള്ളിയാഴ്ച രാവിലെ, വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലുള്ള ഒരു മണിക്കൂർ സമയം നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നു, സ്വലാത്തിന്റെ മജ്‌ലിസ്. ഞാൻ അവിടെ ജോലിക്ക് ചെന്ന ആ ഇടയ്ക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊന്നും ആ മജ്‌ലിസിൽ പങ്കെടുക്കാറില്ല, സ്വലാത്തിൽ പങ്കെടുക്കാറില്ല. ആ സമയത്ത് ആ ചെറുപ്പക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റെടുത്ത് ഓടാക്കിയിട്ട് അതിൽ നിന്ന് ഗെയിം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കളിക്കുകയാ. ഒരാൾ അങ്ങോട്ട് വെടിവെക്കുമ്പോൾ അടുത്ത ആൾ തിരിച്ച് വെടിവെക്കുകയാ. ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഉസ്താദ് ഒന്ന് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം 3 ചെറുപ്പക്കാരെ ഞാൻ വിളിച്ചിട്ട് ആ ചെറുപ്പക്കാരോട് ഖുർആൻ ഓതേണ്ടുന്ന, അതല്ലെങ്കിൽ മറ്റേ ഇബാദത്തുകൾ ചെയ്യുന്ന ഏറ്റവും വിലപ്പെട്ട സമയമാണ് ആ ഒരു മണിക്കൂർ സമയം എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാർക്ക് ഉപദേശം നൽകി. ആ സമയത്ത് ആ ചെറുപ്പക്കാർ ഉസ്താദന്മാരെ ബഹുമാനിക്കുന്ന, ധീരനെ സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരായിരുന്നു. തിരിച്ചൊന്നും പറഞ്ഞില്ല, ഉസ്താദ് പറയുന്നത് പോലെ അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരെ സലാം പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാ. ആ സമയത്ത് എന്നെ ഒരു സുഹൃത്ത് കാണുന്നതിന് വേണ്ടി വരികയാ റൂമിലോട്ട്. ഈ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഉസ്താദ് നല്ലതുപോലെ തന്നോ എന്ന് ചോദിച്ചു. ആ സമയത്താണ് ഈ ചെറുപ്പക്കാർ പറയുന്നത്, ഏ ഉസ്താദ് നമ്മളെ ശകാരിക്കാനോ വഴക്ക് പറയാനോ അതല്ലെങ്കിൽ നമ്മളെ ഉപദേശിക്കാനോ വിളിച്ചതല്ല, പിന്നെന്തിനാ ഉസ്താദ് വിളിച്ചതെന്നറിയോ? നമ്മൾ കളിച്ചു കൊണ്ടിരുന്ന ഈ ഗെയിം ഉണ്ടല്ലോ, ഉസ്താദിന്റെ മൊബൈലിലോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഉസ്താദ് വിളിച്ചത്. ആർക്കായി പണി? ഉസ്താദിനായി പണി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരിമാര്, മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലുള്ള ഒരു മണിക്കൂർ സമയം എന്ന് പറയുന്ന സീരിയലിന്റെ മുമ്പിലിരുന്നു കൊണ്ട് ഇങ്ങനെ കരയുകയാ. ആ സമയത്ത് പൊന്നുമോളെ ഖുർആൻ ഓതിയിട്ട് കരയണം. അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങളെ കുറിച്ച് ഓർത്തിട്ട് പരലോകത്ത് റബ്ബേ ഏത് രീതിയിലുള്ള അദാബുകളാ, ശിക്ഷകളാ എന്നെ കാത്തിരിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയണം പ്രിയപ്പെട്ട സഹോദരിമാരെ. ആ കണ്ണുനീരന്റെ വിലയുണ്ടല്ലോ ദുനിയാവിൽ നമുക്ക് മനസ്സിലാകില്ല. ആളെ പരലോകത്ത് മഹ്ശറയാകുന്ന മഹാകോടതിയില് പടച്ചറബ് കൊണ്ടുവന്ന് നിർത്തുമ്പോഴാ കണ്ണുനീരിന്റെ വില നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ മഹ്ശറയാകുന്ന മഹാകോടതിയിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിർത്തുകയാ. ആ
ആ മഹ്ശറയാകുന്ന മഹാകോടതിയിലേക്ക് നിന്നെ കൊണ്ട് വന്ന് നിർത്തിയിട്ട് നിന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കർമ്മ പുസ്തകമുണ്ടല്ലോ, നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് നിന്റെ കരങ്ങളിൽ കൊണ്ടുവന്ന് തരികയാ. ആ സമയത്ത് നിന്റെ കർമ്മ പുസ്തകം നീ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാ, നീ ചെയ്ത നന്മകളൊന്നും അതിൽ കാണാൻ നിനക്ക് കഴിയുന്നില്ല. നമസ്കരിച്ച നമസ്കാരമില്ല, പിടിച്ച നോമ്പുകളില്ല, കൊടുത്ത സദഖകളില്ല, ചെയ്ത ഇബാദത്തുകളില്ല, നന്മകളില്ല, മുഴുവൻ തെറ്റുകുറ്റങ്ങളാ കണ്ടു പോകുന്നത്. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് നീ പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ, ഈ പാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല റബ്ബേ, ഇന്ന് ഞാൻ ചെയ്യാത്ത തെറ്റുകളാണ് റഹ്മാനേ. ആ സമയത്ത് പടച്ചറപ്പന്റെ എന്നെടുക്കൽ തെളിവുകളുണ്ടെന്ന് സാക്ഷികളുണ്ടെന്ന് പറയുമ്പോൾ എന്റെ വലതു ഭാഗത്തേക്ക് നീ തിരിഞ്ഞു നോക്കുകയാ, ഇടത് ഭാഗത്തേക്ക്, മുൻവശത്തേക്ക്, പിറകു വശത്തേക്ക് തിരിഞ്ഞു നോക്കുകയാ. സാക്ഷികളെ കാണുന്നില്ല, തെളിവുകളെ കാണുന്നില്ല. പടച്ചറപ്പിനോട് നീ എവിടെ നിന്ന് പൊട്ടിക്കെറിഞ്ഞുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റബ്ബി ഐനസാ സാക്ഷികളെ കൊണ്ടുവരുകയാ, തെളിവുകളെ കൊണ്ടുവരുകയാ. ആരാ സാക്ഷി പറയുന്നതിന് വേണ്ടി കടന്നു വരുന്നതെന്നറിയോ? ആരാ സാക്ഷികളായിട്ട് കടന്നു വരുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മാതാപിതാക്കളല്ല, മക്കളല്ല, കുടുംബക്കാരല്ല, കൂട്ടുകാരല്ല, അയൽവാസികളല്ല സാക്ഷി പറയുന്നതിന് വേണ്ടി കടന്നു വരുന്നത്. പിന്നെ ആരാ കടന്നു വരുന്നത് എന്നറിയപ്പെങ്കളേ? നിന്റെ കൈകാലുകൾ കടന്നു വരുന്നു, കണ്ണുകൾ കടന്നു വരുന്നു, നാവ് കടന്നു വരുന്നു, ചെവികൾ കടന്നു വരുന്നു, ശരീരത്തിന്റെ അവയവങ്ങൾ കടന്നു വന്നിട്ട് പടച്ചറപ്പിന്റെ മഹാകോടതിയിലെ കടന്നു വന്നിട്ട് നിനക്ക് പ്രതികൂലമായിട്ട് സാക്ഷി പറയുകയാ, സാക്ഷി പറയുകയാ. ആ സമയത്ത് നരകത്തിന്റെ കാവൽക്കാരായ മാതാകമാര് കടന്നു വന്നിട്ട് നരക സൂചിപ്പുകാരായ മലക്കുളം വന്ന് കടന്നു വന്നിട്ട് നിന്നെയും കൊണ്ട് നരകത്തിന്റെ കവാടത്തിലേക്ക് നടന്നു ചെല്ലുകയാ. ആ സമയത്തുണ്ടല്ലോ ഈ ദുനിയാവിലെ പടച്ചറപ്പിന്റെ അതാപുകളെ കുറിച്ച് ഓർത്ത് പരലോകത്തുള്ള ശിക്ഷകളെ കുറിച്ച് ഓർമ്മിച്ച് കരഞ്ഞ കണ്ണുനീർ തുള്ളികളുണ്ടല്ലോ. ആ കണ്ണുനീർ തുള്ളികൾ കടന്നു വന്നിട്ട് പടച്ചറപ്പിനോട് എന്താ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ, എന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നീ പറഞ്ഞു പാരായണമാണ്. ആ ഖുർആൻ പാരായണമില്ലാതെ നമസ്കാരമില്ല, ഖുർആൻ പാരായണമില്ലാതെ മറ്റിബാദത്തുകളില്ല. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനെല്ലാ ദിവസവും പാരായണം ചെയ്യണമെന്ന്, ഒരു ദിവസം പോലും പാരായണം ചെയ്യാത്ത ഓരാത്ത ദിവസമായിട്ട് കഴിഞ്ഞു പോകാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നത്. ഏതെങ്കിലും ഒരു മരണ വീടുകളിൽ മാത്രം എടുത്തു വെച്ച് ഓതിയാൽ പോരെ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിശുദ്ധമായ റമദാനിൽ മാത്രം ഓതിയാൽ പോരെ. അത് എപ്പോഴും പാരായണം ചെയ്യണം. അത് പാരായണം ചെയ്യുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്തുകൾ, ബറക്കത്തുകൾ, നിഅമത്തുകൾ ഇറങ്ങുന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, ഖുർആനുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് എപ്പോഴും നല്ലൊരു ബന്ധം തന്നെ ഉണ്ടായി തീരേണ്ടതാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം എപ്പോഴും വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു പെൺകുട്ടിയെ കാണാൻ പോയാലും ഖുർആനുമായിട്ടുള്ള ബന്ധമില്ല എങ്കിൽ ഖുർആനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ എന്ത് മറുപടിയാ നമുക്ക് പറയാൻ കഴിയുന്നത്? എന്ത് മറുപടിയാ പറയാൻ? ചിലപ്പോൾ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ പെൺകുട്ടിയുടെ വാപ്പ നല്ല ആലിമായിരിക്കും, പണ്ഡിതനായിരിക്കും, ഖുർആനെ കുറിച്ച് ചോദിക്കും, എന്ത് മറുപടിയാ നമുക്ക് പറയാൻ കഴിയുന്നത്? മൂന്ന് ചെറുപ്പക്കാരോട് കണ്ട് പെണ്ണ് കാണാൻ പോയല്ലോ, ആ സമയത്ത് പെണ്ണിന്റെ വാപ്പ പിതാവ് നല്ല ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു. ഒന്നാമത്തെ സുഹൃത്തിനോട് ചോദിച്ചു, മോന്റെ പേരെന്താ? ആ സമയത്താണ് അവൻ പറയും, എന്റെ പേര് യൂസുഫ. മോൻ യൂസുഫ് സൂറത്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഓതാൻ പറഞ്ഞു, കുറച്ചൊക്കെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തെ സുഹൃത്തിനോട് ചോദിച്ചു, മോന്റെ പേരെന്താ? ആ സമയത്താണ് അവൻ പറഞ്ഞു, എന്റെ പേര് യൂനസ് എന്നാ, യൂനസ് സൂറത്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഓതാൻ പറഞ്ഞു, ഓതി കേൾപ്പിച്ചു കൊടുത്തു. പെണ്ണ് കാണാൻ ചെന്ന പുതിയാപ്പിളയുണ്ടല്ലോ ചെറുക്കനോട് ചോദിച്ചു, മോന്റെ പേരെന്താ? ആ സമയത്താണ് അവൻ പറയുന്നത്, എന്റെ പേര് യാസീർ എന്നാ, പക്ഷെ എന്നെ എന്റെ സുഹൃത്തുക്കൾ വിളിക്കുന്ന കുൽഹു അല്ലാഹു അഹദ് എന്നാ. കാരണം എന്താ? ആകെ പഠിച്ചു വെച്ചിരിക്കുന്ന ഇഖ്ലാസ് മാത്രമേ ഉള്ളൂ, കുൽഹു അല്ലാഹു അഹദ് മാത്രമേ അറിയാവൂ. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു ജീവിതം ദുനിയാവിലും കിട്ടില്ല, നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ പരിശുദ്ധമായ ഖുർആൻ നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വേണം, എല്ലാ ദിവസവും പാരായണം ചെയ്യണം. അതുപോലെ തന്നെ നമസ്കാരം കൃത്യമായിരിക്കണം. നമസ്കാരം കൃത്യമല്ല എങ്കിൽ നല്ല മരണം പോലും നമുക്ക് ലഭിക്കുന്നതല്ല.
പരലോകത്ത് വേറുള്ള ശിക്ഷകളുണ്ട്, മറ്റുള്ള ശിക്ഷകളുണ്ട്, അദാബുകളുണ്ട്, പടച്ചിറപ്പവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ദുനിയാവിൽ വെച്ച് നല്ല മരണം പോലും നമുക്ക് ലഭിക്കുന്നതല്ല. അള്ളാഹുവിന്റെ പുത്ര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പരിശുദ്ധമായ ഒരു മജ്‌ലിസിൽ ഇരിക്കുകയാ, തങ്ങൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്തേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ തിരുദൂതൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തും ഒരു മജ്‌ലിസിൽ ഇരിക്കുകയാ. ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരനായ ഒരു സഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ പുത്ര റസൂലിന്റെ ചാരത്തേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പുത്ര റസൂലിനോട് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ് മാതാബീ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ പിതാവ് ഈ ലോകത്ത് നിന്നങ്ങ് വിട പറഞ്ഞു പോയി നബിയേ, എന്റെ പിതാവ് മരണപ്പെട്ടു പോയി നബിയേ, അയ്യത്ത് കുളിപ്പിക്കാ കഴിയുന്നില്ല, കഫൻ പൊതിയാ കഴിയുന്നില്ല, കബറടക്കം ചെയ്യാ കഴിയുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ പുത്ര റസൂലും സഹാബത്തുമാ മയ്യത്തിന്റെ ചാരത്തേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മയ്യത്തിന്റെ കോലം അവിടെ നിന്ന് മറിക്കപ്പെട്ടിരിക്കുകയാ. ഏത് കോലത്തിലാ മറിക്കപ്പെട്ടതെന്നറിയോ? പന്നിയുടെ കോലത്തിൽ മറിക്കപ്പെട്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പുത്ര റസൂൽ അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാ, സഹാബത്താമയെ പറയുകയാ, പഴയ കോലത്തിലായി പഴയ രൂപത്തിലായി പ്രിയപ്പെട്ടവരെ, മയ്യത്ത് കുളിപ്പിച്ച കബൻ പുതഞ്ഞ് കബറിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് വീണ്ടും അതാ പന്നിയുടെ കോലത്തിൽ മറിക്കപ്പെടുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പുത്ര റസൂല് കബറടക്കമെല്ലാം കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പുത്ര റസൂല് ചോദിക്കുകയാ, എന്റെ പിതാവ് ഈ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് അക്രമിയായിരുന്നോ, വിഭചാരിയായിരുന്നോ, മദ്യപാനിയായിരുന്നോ? ആ സമയത്ത് അല്ലാഹുവിന്റെ പുത്ര റസൂലിനോട് ആ പൊന്നു മോൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ അയ്യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോ അക്രമിയായിരുന്നില്ല നബിയേ, വ്യഭചാരിയായിരുന്നില്ല നബിയേ, കല്ലുകുടിയനായിരുന്നില്ല നബിയേ, പക്ഷേ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അയ്യാല സ്വലാ അയ്യാല ഫലാ നമസ്കാരത്തിലേക്ക് കടന്നു വരിക, വിജയത്തിലേക്ക് കടന്നു വരിക എന്നുള്ള ധരികളെ ശ്രവണപുടങ്ങളിലേക്ക് അടിച്ചു കയറിയിട്ട് എന്റെ പ്രിയപ്പെട്ട പിതാവ് നമസ്കരിച്ചിരുന്നില്ല നബിയേ, ആരിക്കുസലാ, എന്റെ പ്രിയപ്പെട്ട പിതാവ് നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളായിരുന്നു നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തെങ്കില് പരിശുദ്ധമായ റമദാൻ കടന്നു വരികയാ. നമസ്കാരമില്ലാത്തവരെ നമസ്കാരം തുടങ്ങണം പ്രിയപ്പെട്ടവരെ. എത്രയും പെട്ടെന്ന് പടച്ചിറപ്പിലേക്ക് ചെയ്തു പോയ അപരാധങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ അതാ നിരത്തി വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് പുതിയൊരു മുസ്ലിമായി ജീവിക്കാ, ഒരു സ്വാലിഹായ ചെറുപ്പക്കാരനായി, ഒരു സ്വാലിഹായ സഹോദരനായി, ഒരു സ്വാലിഹത്തായ ഉമ്മയായി, പെങ്ങളായി ജീവിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. ഇല്ലാതെ നമുക്ക് രക്ഷയില്ല, രക്ഷയില്ല. അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല, മരിക്കുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയോ തിരുവനന്തപുരം ജില്ലയിലെ പഴകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് 25 വയസ്സുള്ള റിയാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാരെ വിവാഹം ചെയ്തു വിടുന്നതിന് വേണ്ടി, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നല്ലൊരു വീട് വെക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് അബുദാബിയുടെ മണ്ണിലേക്ക് യാത്ര ചെയ്തു പോയ ചെറുപ്പക്കാരൻ, അല്ലാഹുവേ പടച്ചവനെ, നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു ജോലി കിട്ടി, തന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നല്ലതുപോലെ വിവാഹം ചെയ്തു വിട്ടു, നല്ലൊരു വീട് വെച്ച്, വീടിന്റെ പണി ഇവിടെ നിന്ന് പൂർത്തിയായിരുന്നില്ല. അവസാനമായിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, 25 വയസ്സുകാരനായ റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ പ്രിയപ്പെട്ട പിതാവിന് ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുമ്പോ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ വീടിന്റെ പണി എന്ന് പൂർത്തിയാകുന്നു, അതല്ലാതെ എന്റെ വീട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക് ഞാൻ തിരികെ വരുന്നതല്ല എന്ന് പറഞ്ഞു പോയ ചെറു
ചെറുപ്പക്കാർ ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് അബൂദാബിയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ 17 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മയ്യത്തുണ്ടല്ല ജനാസയുണ്ടല്ലോ പഴകുറ്റി എന്ന് പറയുന്ന നെടുമാങ്ങാടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നു പോയതെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ ഈ 17 ദിവസങ്ങൾക്കകം എത്രയോ പണ്ഡിതന്മാർ പോയെന്ന് ദുആ ചെയ്തെന്നറിയോ ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സമാധാനപ്പെടുത്തി എന്നറിയോ ഈ വിനീതനം ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്ന് സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി സാന്ത്വനപ്പെടുത്തുന്നതിന് വേണ്ടി കടന്നു ചെന്നപ്പോ ആ പ്രിയപ്പെട്ട ഉപ്പയോട് 25 വയസ്സുകാരനായ ചെറുപ്പക്കാരന്റെ പിതാവിനോട് സമാധാനത്തിന്റെ ക്ഷമയുടെ സഹനത്തിന്റെ വാക്കുകൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉപ്പ എന്താ പറഞ്ഞതെന്നറിയോ ഉസ്താദേ എങ്ങനെയാ ക്ഷമിക്കാനും പൊരുത്തപ്പെടാനും സഹിക്കാനും കഴിയുന്നു ഉസ്താദ് എനിക്ക് പടച്ചിറപ്പ് തന്ന പൊന്നുമോനാ ആ പൊന്നുമോന്റെ വേർപാടിൽ എങ്ങനെയാ ക്ഷമിക്കാൻ കഴിയുന്നത് സഹിക്കാൻ കഴിയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാ ഇവിടെ ഇരിക്കുന്ന ഉപ്പമാർക്ക് പൊരുത്തപ്പെടാ സഹിക്കാൻ കഴിയുമോ ഞാൻ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിട പറഞ്ഞു പോയാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എന്നെ കഫൻ പുതിയാൻ എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ എന്നെ കബറടക്കാൻ കബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് ഒരു ഫാത്തിഹോതി ഏതെങ്കിലും ഒരു ജുമാ ദിവസം അതല്ലെങ്കിൽ പെരുന്നാളിന്റെ സുദൂരത്തിലൊന്ന് ദുആ ചെയ്യാൻ എന്റെ പൊന്നുമോനുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മമാരാരാ അങ്ങനെ ആഗ്രഹിക്കാത്ത ഉപ്പമാരാരാ എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട റിയാസ് എന്ന് പറയുന്ന ആ 25 വയസ്സുകാരനായ സഹോദരൻ നല്ല തഖ്വയുള്ള ഇബാദത്തുള്ള നമസ്കാരമുള്ള ചെറുപ്പക്കാരനായിരുന്നു ഒരുപാട് സദഖകൾ ചെയ്തിരുന്ന ചെറുപ്പക്കാരനായിരുന്നു ആ ചെറുപ്പക്കാരന് പടച്ചിറപ്പ് കൊടുത്ത സൗഭാഗ്യം എന്തെന്നറിയോ എത്രയോ ഉസ്താദ്മാരാ ദുആ ചെയ്തു പോയത് എന്നാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് വേണ്ടി എത്രയോ പ്രഭാഷണത്തിന്റെ വേദികളിൽ ഉസ്താദ്മാർ പ്രഭാഷകന്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹുദരത്തിന് വേണ്ടി ആ ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഓർമ്മിക്കുന്നതാ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാ അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മരിക്കുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാറ് പശ്ചാത്തപിച്ച് മടങ്ങാ കഴിയണം പ്രിയപ്പെട്ടവരെ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ വരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് കാത്തിരിക്കാതെ റമദാനോട് മുന്നോടിയായിട്ട് തന്നെ ദുആ ചെയ്ത് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിയിട്ട് പുതിയൊരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം ദുനിയാവാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്നിട്ടൊരു കാര്യവുമില്ല ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ നമുക്ക് തീരാ നഷ്ടമാണ് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വരുന്ന ദിവസങ്ങളിൽ നല്ലതുപോലെ ഇബാദത്ത് ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് നോമ്പ് പിടിച്ച് നമസ്കരിച്ച് ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി സദഖകൾ കൊടുത്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ വിനീതിന് വേണ്ടി ദുആ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക ഞാനിവിടെ വരാൻ കാരണക്കാരൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇസ്മായിൽ ചെറുവാഞ്ചേരി എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതരനായ നമ്മുടെ ഒരു സുഹൃത്താണ് എല്ലാവർക്കും അറിയാം എന്റെ മാത്രമല്ല ഒരുപാട് ഉസ്താദ്മാരുടെ വാക്കവി ഉസ്താദ്മാരാണെങ്കിലും കാസിമി ഉസ്താദ്മാരാണെങ്കിലും എല്ലാവരുടെയും സുഹൃത്താണ് ആ പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് അല്ലാഹു സുബ്ഹാനഹു തആല പ്രിയപ്പെട്ട സഹോദരൻ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മകളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ െ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ വിനീതിന് വേണ്ടി ദുആ ചെയ്യുക കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക ഞങ്ങളുടെ ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ നന്മകൾക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും നാളെ പരലോകത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഖിറ ദാഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതുപോലെ തന്നെ ഒരു ദുആ പറഞ്ഞു തന്നിരുന്നു അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക തുടക്കത്തിൽ ഒരു ദുആ നമ്മൾ ചെയ്തിരുന്നു
ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനുള്ള മരണം നമുക്ക് ലഭിക്കുമെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരിക. ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രം തന്നെയുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് മറ്റെപ്പോഴെങ്കിലും അടുത്ത ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതാല പരിപൂർണമായി ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ, ഈ ദുആ ചെയ്തതിന്റെ കാരണത്താൽ ഈ പ്രതിഫലം നമുക്ക് പരിപൂർണമായിട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ തങ്ങളുപ്പാപ്പ ഉപദേശങ്ങളും പ്രാർത്ഥനയും നടത്തുകയാണ്. മഹാനായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി, ബാഫഖി തങ്ങളുടെ അനുജന്റെ മകനാണ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ. അവർക്ക് നിരവധി സ്ഥാപനങ്ങളുടെയും മറ്റും സ്ഥാനം വഹിക്കുന്ന മഹാനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ദുആയുടെയും ഒരു ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെയും നന്നാക്കി തരുമാറാകട്ടെ. سيدنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أوصل اللهم ثواب ما قرأناه من القرآن العظيم وما صلينا على النبي صلى الله عليه وسلم
هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا محمد صلى الله عليه وسلم وإلى أرواح أصحاب البدريين والأحديين والحنينيين والخندقيين وسائر الصحابة والقرابة كلهم أجمعين وإلى أرواح سائر أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا رضوان الله تعالى عن كل واحد منهم أجمعين وإلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقاربنا اللهم اجعل ثواب ذلك فداء لنا ولهم من النار اللهم اجعل ثواب ذلك فقاقا لنا ولهم من النار اللهم اجعل ثواب ذلك مونسا لنا ولهم في قبولنا وقبولهم إلى يوم القيامة اللهم اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران اللهم بجاههم عافنا وأهلنا من كل بلاء الدنيا ومصيباتها وفتنة كلها وضيقها وعذاب الآخرة اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم اللهم إنا نسألك من العصمة دوامها ومن النعمة تمامها ومن العافية حصولها ومن الرحمة شمولها ومن العيش أرغده ومن الرزق أوسعه ومن اللطف أنفعه ومن الإنعام أعمه ومن الإحسان أتمه اللهم كن لنا يا جبار ولا تكن علينا اللهم اختم بالسعادة آجالنا وحقق بالزيادة آمالنا وقرم بالعافية غدونا وآصالنا اجعل إلى معرفتك ورحمتك مصيرنا ومآلنا وسبب سجال عفوك على ذنوبنا ومن علينا بإصلاح عيوبنا اجعل التقوى زادنا اللهم اجعل التقوى زادنا وفي دينك اجتهادنا وإن عليك توكلنا واعتمادنا ثبتنا على نهج الاستقامة وأعذنا من موجبات الندامة يوم القيامة خفف عنا ثقل الأوزار وارزقنا معيشة الأبرار واعتق رقابنا ورقاب آبائنا وأمهاتنا ومشائخنا وأستاذينا من الدين والمظالم والنار اللهم طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك وأمتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ولا تسلط علينا بذنوبنا من لا يرحمنا وكف أيدي الكافرين والظالمين والحاسدين
والنمامين يا خفي الألطاف نجنا مما نخاف اللهم سلمنا وسلم معاهدنا وسلم علماءنا من نافات الدارين اللهم إنك تعلم حبائدنا وحبائد من أوصانا بالدعاء فقضها يا قاضي الحاجات وإنك تعلم أمراضنا وأمراض مرضانا واشفها يا شافي الأمراض ربنا تقبل منا دعاءنا ولا تردنا خائبين ببركات هؤلاء الشرفاء المذكورين وبمحض فضلك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.